നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറി അവിടെ വീഡിയോ ചിത്രീകരിച്ച വ്ലോഗർക്കെതിരെ കേസെടുത്ത ഒരു വാർത്തയാണ് ലഭിക്കുന്നത് അതായത് കാട്ടിൽ കയറി വീഡിയോ ചിത്രീകരിച്ചത് പോരാഞ്ഞിട്ട് കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി കാട്ടാനയെ പ്രകോപിച്ച തരത്തിലുള്ള ഒരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ചിത്രങ്ങൾ അവർ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഈ ചിത്രം പകർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് റിസർവ് വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറിയതും അതുപോലെ തന്നെ കാട്ടാനയെ പ്രകോപിച്ചതുമൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് കേസ് ഉൾപ്പെടുത്തിയത് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി അമല അനുവാണ് ഈ ദൃശ്യങ്ങൾ പകർത്താനായി ശ്രമിച്ചത് ഇതിനു പിന്നാലെ അമല അനുവിനും അമലയുടെ ഒപ്പമുണ്ടായിരുന്ന സംഘത്തിനുമെതിരെയാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് വനംവകുപ്പ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പുല്ലൂർ ഡി എഫ് ആയിട്ടുള്ള ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം പത്തനാപുരം റേഞ്ച് ഓഫീസർ ദിലീപിന്റെ മേൽനോട്ടത്തിൽ അമ്പനാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള എം അജയ് കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വനത്തിൽ കയറി കാട്ടാനകളെ പ്രകോപിപ്പിക്കുകയും അപകടകരമായ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചതിനുമാണ് യൂട്യൂബർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തുന്ന സാഹചര്യത്തിൽ കാട്ടാന യൂട്യൂബറെ ഓടിക്കുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട് ഏകദേശം എട്ട് മാസം മുൻപ് മാമ്പഴത്തറ വനമേഖലയിലാണ് ഈ സംഭവം നടന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ ചിത്രീകരിച്ചത് ശേഷം ഇപ്പോൾ യൂട്യൂബിൽ വൈറലായി ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് വനംവകുപ്പ് കേസെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് വനത്തിനുള്ളിൽ വ്ളോഗ് ഷൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഹെലികാം ഉപയോഗിച്ചുകൊണ്ട് കാട്ടാനയുടെ ദൃശ്യങ്ങൾ അമല പകർത്തി പകർത്തിയെന്നാണ് വനംവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് കാട്ടിൽ അതിക്രമിച്ച് കയറിയതിനും അതുപോലെ തന്നെ കാട്ടാനയെ ഭയപ്പെടുത്തിയതിനും ഓടിച്ചതിനും അതുപോലെ ഹെലിക്കാം ഉപയോഗിച്ചതിനും ഒക്കെ തന്നെ നിരവധി കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് യൂട്യൂബിലെ വീഡിയോ പരിശോധിച്ചതിന് പിന്നാലെയാണ് വനംവകുപ്പ് കേസെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് വനംവകുപ്പും തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് വാർത്ത